கண்ணீர் காயலில் ചീറ്ററക്ക് പോയപ്പോളെ കണ്ണീർ കായലിൽ അള്ളാ നമ്മളെ കള്ളാസിന്റെ തോണി കാറ്റിലൊലയും ഒലക്ക വേജാറാക്കില്ലേ അമ്മോണ്ടേ ഇന്നൊരു എരണം കെട്ട ദിവസം തന്നെ ഹലോ എന്നാണ് സാറിന് അതല്ലാത്തത് ഏതായാലും എച്ച് കൃഷ്ണ കൊച്ചുമോളുടെ ചവിട്ട് കൊള്ളേണ്ടി വന്നില്ലേ എനിക്ക് ചവിട്ട് ഉണ്ടെങ്കിൽ എന്ത് സ്ഥിരം സവാരി വരണം ഒത്തു കിട്ടിയല്ലോ അല്ലേ വട്ടാ സ്ഥിര സവാരിയൊക്കെ ഒത്തു കിട്ടി പക്ഷേ കൃഷ്ണൻ പറഞ്ഞ എന്താന്നറിയാ ഡേ നീ കൊള്ളുവിട്ടിട്ട് വാ മീറ്റർ ചാർജ് ഒന്നും തരില്ല മാത്രം മാത്രം വല്ല തലാം തരും തരും തരി തരും എന്തെങ്കിലുമൊക്കെ തരും അല്ലേ വാടക കൂട്ടി ചീത്ത എഴുതി കൈ തരും അതാണ് അങ്ങനെ നമ്മുടെ അടുത്ത് എന്തെങ്കിലും ആവട്ടെ കൊച്ചുമോളെ കൊണ്ട് വിടുന്നിടത്തോളം കാലം ഇവിടെ ഇറങ്ങി പോകാനൊന്നും പറയില്ലല്ലോ നോക്ക് ഇതിനാണ് അവന്മാർ 1.5 രൂപ ചാർജ് ചെയ്യുന്നത് നമുക്ക് നല്ല പളവളാന്നിരിക്കുന്നത് എനിക്കും തേക്ക് 5-6 എണ്ണം ഉണ്ടായിരുന്നു നല്ല പളവളാന്ന് തേച്ച് തരുമോ നിന്റെ മാത്രമാക്കുന്ന എന്തിന് നിന്റെ അച്ഛൻ പപ്പട കൈമള ലെങ്കോട്ടിയും നിന്റെ അപ്പൂപ്പന്റെ ഫോണോ എടുത്തോണ്ടോ ഞാൻ നല്ല ബേഷ ഇസ്തിരി ഇട്ട് തേച്ച് ഉടുപ്പിച്ച് വിടാം എടാ കുളുത്ത് ഇട്ടോണ്ട് കളിക്കാൻ നാണല്ലോ എന്റെ വണ്ടിയെ ചാരാൻ കേട്ടാ നിന്നോട് ആര് പറഞ്ഞു വണ്ടിയിൽ ആരെ കേറ്റണം എന്ത് കേറ്റണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം അത് നിന്റെ അച്ഛയുടെ വണ്ടിയല്ലേ അടിയടാ എന്നെ ആട്ടി മൂപ്പിക്കുന്നോ തെമ്മാടി നിന്റെ നാല് മുഴുപ്പുണ്ടായിരുന്നടാ എന്റെ കെട്ടിയവന് അങ്ങേരന്റെ മുമ്പിൽ ആടിയിട്ടില്ല പിന്നാ നീ വാറ്റടിച്ചേച്ച് വന്ന് ഉമ്മാക്കി കാണിക്കുന്നു ഓറ്റപ്പറക്കാടി ഇനി നീ എന്റെ വണ്ടി എടുക്കാൻ ഇറങ്ങി വാ ഓ നിന്റെ ഉണക്കച്ചണ്ടി ഇല്ലെങ്കിൽ എനിക്ക് വേറെ വണ്ടി കിട്ടത്തില്ലേ ഓടി വെമ്പറി അവിടുന്ന് അവനല്ലേ ഈ സംസാരിക്കുന്നത് ഭദ്രം മുതലാളിയുടെ ജിഞ്ചർ ബറീസ് എന്ത് ജിഞ്ചർ ബറീസ് ആണെങ്കിലും പങ്കാച്ചിയുടെ ചെലവില്ല ഏതവനാടാ എന്റെ വണ്ടി ചാരായടിച്ചെന്ന് പറഞ്ഞു കൊടുത്തത് ഞാനാ പറഞ്ഞു കൊടുത്തത് നീ പറയുവല്ലേടാ പട്ടി നീ ആരടാ പട്ടി എന്നെ ചവിട്ടാൻ ചവിട്ടല്ലടാ നിന്നെയൊക്കെ ഞാൻ തുണ്ട തുണ്ടുമായിട്ട് എരിഞ്ഞു അരിയാ ചുണ്ടെങ്കിൽ വേടാ പോടാ എല്ലാത്തിനും ഞാൻ കുത്തി വന്നു എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന പട്ടികളെ ധൈര്യം ഉള്ളവനുണ്ടെങ്കിൽ വരുന്നടാ ഒറ്റ തന്തയ്ക്കുണ്ടായി ഏതവനുണ്ടെങ്കിലും മതി മതി നിർത്ത് നിന്റെ ഷോ ബാക്കി നാളെ പറയാം നീ പോടാ ആ നീ ആ കത്തിങ്ങിതാ നീ പോടാ തെണ്ടി ദൈവേ എന്റെ കയ്യും പോയി ചവിട്ട് കിട്ടിയ അതേ സ്ഥലം ഇനി പിച്ചാത്തി വരുന്ന എന്ത് ചെയ്യും അവനെ തൂക്കരുത് ഓട്ടോറിക്ഷയ്ക്കകത്ത് കിടന്ന് ഇതാണ് ഓട്ടോക്കാരുടെ ഐക്യമത്യം വെള്ളം മുക്കി തുടക്കടാ നീ എന്റെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിക്കും എനിക്കല്ലേ ഇവന്റെ സ്വഭാവം നിനക്ക് എങ്ങനെ കിട്ടി അടിച്ചോണ്ടല്ല കൊഞ്ചിച്ച് പെണ്ണ് ഭക്ഷണായി പിടിയാനെ പാപ്പാൻ കുളിപ്പിക്കുന്ന പോലെ ആ സുധി അവന്റെ സുന്ദരിയോട്ടോയെ കുളിപ്പിക്കുന്നത് അങ്ങോട്ട് തിരിയാനെ ഇങ്ങോട്ട് തിരിയാനെ ഇടത്തുകാൽ പൊക്കാനെ ആന ഇതൊന്നും ചെയ്യത്തില്ല പാപ്പാൻ തന്നെ തൊണ്ട് ഒരച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തേ ഉള്ളു അമ്മച്ചി രാവിലെ തമാശ അടിക്കുകയാണ് ആണെങ്കിൽ പറയണം ഞാൻ ചിരിക്കാം നിനക്ക് പ്രാന്താടാ കൊച്ചനെ അവനും അവന്റെ ഒരു സുന്ദരി എന്ത് പിടിച്ചില്ലേ നിങ്ങളുടെ പേരാണ് അസൂയ ഭാനു എന്റെ സുന്ദരിയുടെ എടുപ്പ് വേണ്ട ഏ നീ രാവിലെ ഗുളി കഴിച്ചില്ലേ നീ ആവശ്യമുള്ളതിന് ഇല്ലാത്തതിനൊക്കെ ചിരിക്കുന്നതിന് ഒരു പേടിയുണ്ട് നിങ്ങൾ എന്റെ ആട്ടം കഴിയില്ലേ ഇല്ല നിന്റെ വണ്ടി ഇന്ന് അവസാനമേ കഴുകത്തുള്ളൂ 4 ദിവസം കഴിയേണ്ട കാശിങ്ങിതാ തരാം 8 രൂപയുടെ കേസ് തന്നല്ലേ ഒറ്റ ദിവസം സുധിയുടെ വണ്ടി ഞാൻ കഴുകാറില്ല എന്നാലും പങ്കാച്ചിക്ക് 2 രൂപ രാവിലെ അവൻ കൈനീട്ടം തരും അതിന്റെ ഐശ്വര്യം അവന്റെ വണ്ടി കണ്ടാലും ഉണ്ട് ആശാനെ എന്നെ കൂടെ ഒന്ന് പഠിപ്പിക്ക് എന്നിട്ട് വേണം ഒരാട്ടോ എടുക്കാൻ അവളുടെ പുറത്ത് നീ കൈയെടുക്ക എന്റെ വണ്ടിയിൽ ഞാൻ ആരെയും പഠിപ്പിക്കൂല നീ പോയി പഠിച്ചേച്ച് വാടാലോനപ്പാ എന്റെ വണ്ടി ഞാൻ നിനക്ക് തരാം അപ്പൊ പങ്കാച്ചി എവനെ പറഞ്ഞു കേട്ടോ ഈ ഊച്ചാലി പേജിനൊന്നും എന്റെ വണ്ടി കൊടുക്കാൻ പറ്റൂല നിനക്കറിയാമോ ഇന്നലെ അവൻ എന്നെ അടിക്കാൻ കയ്യോങ്ങിയതേ ഉള്ളോ ഇന്നലെ അവിടെ എന്തായിരുന്നു വാളും പരിചയൊക്കെ എടുത്തോണ്ട് തച്ചോളി ഏതായാലും വെട്ടുവടാ കുത്തുവടാ അരിഞ്ഞു വീഴ്ത്തുവടാ എന്നൊക്കെ പറഞ്ഞ് ഒടുവിന് തച്ചോളി ശ്രുതി ഒന്ന് ഇട്ടുകൊടുത്ത്
അതാ കിടക്കണ ഒവേല ഈരാളി പെട്ട് പുതപ്പിച്ച് കിടത്തി അങ്ങ് ഉറക്കി രാവിലെ ഉറക്കപ്പായി എണീറ്റ് വന്നിരിക്കുക കളിയൊക്കെ നിർത്തി. ഇന്നലെ അവൻ വെള്ളപ്പുറത്ത് എന്തൊക്കെയോ പറഞ്ഞു എന്ന് വെച്ച് അവർക്ക് ഇഷ്ടമുണ്ടേ തരട്ടെ. താക്കോലം കൊടുക്കാൻ പേടിച്ചോയോ പാപ്പടം.